السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد بريم الله وليه رسول الله صلى الله عليه وسلم تنقل ارى برسيد همايا أولو حديث الودة نمودينا سيد الاستغفار أن تقول استغفار قلوب طاب موجه نبرارتنا ني داود ان تقول نيقاريالان اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي

ദൃഢവിശ്വാസത്തോടെ വിശ്വാസത്തോടെ പറയുന്നുവെങ്കിൽ വൈകുന്നേരത്തിനു മുമ്പ് ആ പ്രഭാതത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്താൽ അദ്ദേഹം സ്വർഗാവകാശിയാണ് വീണ്ടും പറഞ്ഞു രാത്രിയിലാരെങ്കിലും ഈ പ്രാർത്ഥന പറയുന്നുവെങ്കിൽ അദ്ദേഹവും ദൃഢവിശ്വാസത്തോടെ ഉറച്ച വിശ്വാസത്തോടെയാണ് പറയുന്നത് പ്രഭാതമാവുന്നതിനു മുമ്പ് മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ ബിൻ അഖിലിൽ ജന്ന അദ്ദേഹവും സ്വർഗാവകാശിയാണ് എന്ന് പുണ്യനബി സല്ലാഹു അലഹി വസ്ലം ഇമാം ബുഖാരിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് നോക്കൂ നാം വിശുദ്ധ റമദാനിന്റെ അതിസവിശേഷമായ മഹ്ഫിറത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നാം പരമാവധി ഇസ്തിഹ്ഫാറുകൾ വഴി അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കേണ്ടതുണ്ട് ആ സമയത്ത് ഈ പ്രാർത്ഥന നാം മറന്നുകൂടാ എന്തുകൊണ്ട് ഈ പ്രാർത്ഥന സയ്യദുൽ ഇസ്തിഹ്ഫാറായി എന്നു നാം പരിശോധിക്കേണ്ടതുണ്ട് നോക്കൂ തുടക്കത്തിൽ തന്നെ നാം അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹുബി അള്ളാഹുവേ നീയാണ് എന്റെ രക്ഷിതാവ് നീയല്ലാതെ ഒരു രക്ഷിതാവ് എനിക്കോ ലോകത്തെ യാതൊരു സൃഷ്ടിചരാചരങ്ങൾക്കോ ഇല്ല അന്ത്റബി ലാ ഇലാഹ ഇല്ല അന്ത് നീയല്ലാതെ ഒരാരാധ്യനും ഞങ്ങൾക്കില്ല ലാ ഇലാഹ ഇല്ല അന്ത് ഏറ്റവും വലിയ പ്രഖ്യാപനമാണത് ഇലാഹ ഏറ്റവും ശ്രേഷ്ഠമായ ാണ് എന്ന് പ്രവാചകർ സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നീട് നാം അള്ളാഹുവിനോട് പറയുന്നത് എന്റെ സൃഷ്ടാവ് നീയാണ് എന്നെ സൃഷ്ടിച്ചത് എന്നെ കൊണ്ട് സാധ്യമാകും വിധം എന്നെ കൊണ്ട് സാധ്യമാകും വിധം ഞാൻ നിന്നോടുള്ള ഉടമ്പടി നിന്നെ ആരാധിക്കണം നീയാണ് രക്ഷിതാവ് എന്ന ഉടമ്പടി ഞാൻ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നീ കൽപ്പിച്ചതും അതുതന്നെയാണ് നഫ്സൻ ഇല്ലാ നഫ്സൻസാഹ സാധ്യമാവാത്തത് അള്ളാഹു കൽപ്പിക്കില്ലല്ലോ സാധ്യമാവും വിധം റബ്ബെ ഞാൻ നിന്റെ അടിമയായി ജീവിക്കുന്നുണ്ട് ഇവിടെ നാം ോട് നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹുവിൽ ഇറക്കി വെക്കുകയാണ് ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു നമ്മൾ അള്ളാഹുവിൽ അഭയം തേടുകയാണ് അബൂഉലകാല ഞാൻ നീ എനിക്കു ചെയ്തു തന്ന അനുഗ്രഹങ്ങളുമായി നിന്നിലേക്ക് മടങ്ങുന്നു നിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഒരു നിമിഷാർത്ഥം പോലും നിന്റെ അനുഗ്രഹമില്ലാതെ ഞാൻ ജീവിച്ചു പോകുന്നില്ല ആ അനുഗ്രഹങ്ങളുമായി ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നു വ അബൂ ഉലക്ക വിനെറ്റിക്ക് അലയ്യ പിന്നീട് ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുമായി ഞാൻ ഇതാനിനിലേക്കും മടങ്ങുന്നു അള്ളാഹുവിൻ്റെ മുന്നിൽ നാം എല്ലാം സമ്മതിച്ച് കീഴടങ്ങുകയാണ് അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ് എൻ്റെ പാപങ്ങൾ ഞാൻ നിൻ്റെ മുന്നിൽ വെക്കുന്നു പ്രവാചകർ പറഞ്ഞു ഏതൊരടിമ അള്ളാഹുവിൻ്റെ മുന്നിൽ പാപങ്ങൾ അംഗീകരിച്ചു ചെല്ലുന്നുവോ ാഹു അലഹി അവന് അല്ലാഹു തൗബ ചെയ്യും അവന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നീട് നാം പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇതാ നിന്നിലേക്ക് എല്ലാം സമർപ്പിച്ചിരിക്കുന്നു നീ എനിക്ക് നീയല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരും എനിക്കില്ല തമ്പുരാനെ എന്നും നാം അള്ളാഹുവിനോട് പറയുകയാണ് ഈ പ്രാർത്ഥന ഈ സുന്ദരമായ ദിനരാത്രങ്ങളിൽ നാം മനപ്പാഠമാക്കുക പ്രതിഫലമുള്ള കാര്യമാണ് സയ്യിദുൽ ഇസ്തഖ്ഫാറാണ് പ്രവാചകരു തന്നെ പറഞ്ഞു മറ്റൊരു ഹദീസിൽ തഅല്ലമു സയ്യിദൽ ഇസ്തഖാർ ഇസ്തഖാറുകളുടെ നേതാവിനെ നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് പഠിച്ചു വെക്കണമെന്ന് പറയുമ്പോൾ ആ പഠനശ്രമം പോലും നാം ഇത് പഠിക്കാൻ സമയം ചെലവഴിക്കുന്ന സമയം പോലും ആരാധനയാണ് നബി സാഹു അലൈഹി വസ്ലാമ തങ്ങൾ ആഹ്വാനം ചെയ്തതാണ് നിങ്ങൾ പഠിക്കുക സയ്യദ് അലിസ് നേതാവിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമുല്ലാഹി വ